എം ഡി ഗോവിന്ദൻ രാജിവെച്ച ഒഴിവിലേക്ക് സ്പീക്കറായിരുന്ന എം വി രാജേഷ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന് എം വി ഗോവിന്ദൻ മഹേന്ദ്രന്റെ വകുപ്പുകൾ തന്നെ കിട്ടി. പക്ഷേ മന്ത്രിസഭാ പുനഃസംഘടന എന്ന് കേട്ടപ്പോൾ ചില ആളുകൾ തീർച്ചയായിട്ടും അവരെല്ലാം അവരുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചില ആളുകളെ ഒഴിവാക്കിയിട്ട് മറ്റു ചിലർ വരും എന്നൊക്കെ, അങ്ങനെ ചിലർ ചില വകുപ്പുകളിൽ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറഞ്ഞിരുന്നു സാധ്യതയുണ്ടെന്ന്, ചില പുതിയ ആളുകളും വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രം നൽകിയത്. അതുമാത്രമല്ല മന്ത്രിമാർക്കും ഭയമുണ്ടായിരുന്നു. ചില മന്ത്രിമാർക്ക് കഴിവില്ലാത്ത മന്ത്രിമാരെന്ന് മുദ്രകുത്തപ്പെട്ട ചില ആളുകളുണ്ട്. അവരുടെ വകുപ്പുകളിൽ ഒരു മാറ്റം വരും, ചിലപ്പോൾ ചിലരെ ഒഴിവാക്കും എന്ന് വരെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് പിന്നെ രാജേഷിന് മാത്രം ഗോവിന്ദൻ്റെ വകുപ്പ് കൊടുത്ത് പിന്നെ മന്ത്രിയാക്കുകയും പിന്നെ നമ്മുടെ പുതിയ നമ്മുടെ തീപ്പൊരി പ്രാസംഗികം നടത്തുന്ന ഷംസീറിന് പിന്നെ സ്പീക്കർ സ്ഥാനവും കൊടുത്ത് തൽക്കാലം ഒന്നൊതുക്കിയത്. പക്ഷേ അതിന് നല്ലൊരു സെലക്ഷൻ അല്ലേ? തീർച്ചയായിട്ടും ഈ രണ്ട് സെലക്ഷൻ നല്ലതാണ്. കാരണം എം വി രാജേഷിനെ പോലെ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകൾ ഈ മന്ത്രിസഭയിൽ കുറവാണ്. ചെറുപ്പക്കാരനാണ്. ഇന്നലെ ഏതോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് എം വി രാജേഷും പി രാജീവും കെ എൻ ബാലഗോപാലൻ ഇവർ മൂന്ന് പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. മൂന്ന് പേരും ഒരുമിച്ച് മന്ത്രിസഭയിൽ വരുന്ന ആ ഒരു പിന്നെ ഇത് കൗതുകമാണെന്നൊക്കെ. രാജേഷ് വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അയാള് പിന്നെ രാഷ്ട്രീയം വിട്ടിട്ട് വക്കീലാവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും കൂടി അല്ല പിണറായി വീട്ടില്ലെന്നും അല്ല ഇവർ ഈ ബാലഗോപാലും രാജീവും കൂടിയാണ് നിർബന്ധിച്ച് ഇല്ല അത് പോണ്ട നമ്മളിവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിർത്തിച്ച് രാഷ്ട്രീയത്തിൽ പിന്നെ ഉറപ്പിച്ചത് ഇവർ രണ്ടുപേരുമാണെന്ന് അദ്ദേഹം ലാസ്റ്റ് പിന്നെ പുള്ളി പറഞ്ഞ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിണറായി തന്നെ നേരിട്ട് പറഞ്ഞു അത് പിന്നെ വേണ്ട, അത് നമുക്ക് ശരിയാവത്തില്ല, ഇത് പാർട്ടി സെക്രട്ടറി തന്നെ നിന്ന് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും എനിക്ക് തന്നെ അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം. പിന്നെ പിന്നെ നല്ലൊരു രാജേഷിന്റെ പ്രവർത്തനം ലോകസഭയിലും വളരെ നന്നായിരുന്നു. രണ്ടു പ്രാവശ്യം എം പി ആയിരുന്നു, അദ്ദേഹത്തിന് നല്ല പ്രവർത്തനം. എന്തുകൊണ്ടാണ് അവിടെ പിന്നെ പാർലമെന്റിൽ തോറ്റ ഈ ഒഴുക്കിന്റെ ഇടയിൽ തോറ്റതായിരിക്കും? അത് ആ ഒഴുക്കിന്റെ ഇടയിൽ പെട്ടു പോയതാണ്. രാഹുൽ ഗാന്ധിയുടെ ആ ഒരു രാഹുൽ ഗാന്ധി വയനാട് വന്നതോടുകൂടിയാണ് എൽ ഡി എഫിന് ക്ഷീണം ഉണ്ടായത്. ഇത്രയും ക്ഷീണം സംഭവിക്കാൻ രാഹുൽ ഗാന്ധിയുടെ കാറ്റ് ഇങ്ങനെ ആഞ്ഞടിച്ചത് കാരണം വേറൊരു പ്രചരണം വന്നത് രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാണ്. രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പുള്ളിയുടെ കരങ്ങൾക്ക് ശക്തി ഇല്ലാതെ ഇങ്ങനെ താഴ്ന്നു നടക്കുവാണ്. അതെ, ഇപ്പൊ അദ്ദേഹത്തിന്റെ കൈ കാലിനും ശക്തിയില്ല, കാലിനും ശക്തിയില്ല, എഴുന്നേറ്റ് പോലും സാധ്യമല്ല. അപ്പം അങ്ങനെ ഒരു മിഥ്യാധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വയനാട്ടിലെ ഭൂരിപക്ഷമൊക്കെ ഇങ്ങനെ കുതിച്ചു കയറിയത്. അപ്പം ഇത് മനസ്സിലാക്കിയോടാണ് സോണിയയ്ക്ക് ഒരാഗ്രഹം കേരളത്തിൽ മത്സരിക്കണമെന്ന്, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കണം ജയിക്കണം. ഒരുപക്ഷെ ഇനിയിപ്പോൾ വയനാട്ടിൽ നിന്ന് ചിലപ്പോൾ രാഹുലിനെ പറ്റിയിട്ട് ചിലപ്പോൾ സോണിയാഗാന്ധി അവിടെ ഉണ്ടാവില്ല. രാഹുലിൻ്റെ കേരളം വേറെ സീറ്റ് കിടക്കില്ലേ? സീറ്റ് ഇഷ്ടം ഇഷ്ടംപോലെ സീറ്റ് കിടക്കുമ്പോൾ. അപ്പോൾ എം വി രാജേഷിനെ തോപ്പിച്ചത് ഈ ഒരു ഒറ്റ ഇതാണ് കാരണം കൊണ്ടാണ്. അത് പുള്ളി തോറ്റെങ്കിലും നിയമസഭയില് നിയമസഭയിൽ പുള്ളി വിജയിച്ചത് രണ്ട് പ്രാവശ്യം അവിടെ എം എൽ എ ആയിരുന്ന പിന്നെ ബലറാമിനെ തോപ്പിച്ചുകൊണ്ടാണ്. ബലറാമാണെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിലെ തീപൊരിയായിരുന്നു, നമ്മൾ ഷംസീറിനെ പോലെ രക്ഷയായിരുന്നു, അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് വന്നത്. പക്ഷേ ഇനിയിപ്പോ അല്ലെ ഈ ഒരു ഇടതുപക്ഷ യഥാർത്ഥത്തിൽ തൃത്താല മണ്ഡലം മാറി തിരിഞ്ഞും നിന്നിട്ടുണ്ട്, യു ഡി എഫിനോടൊപ്പം എൽ ഡി എഫിനൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷെ അവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് നിന്നിട്ട് ബലറാം നിന്നപ്പം ബലറാമിനെ തോപ്പിച്ച് വരിക എന്ന് പറയുന്നത് അതൊരു ഒരു വിജയം തന്നെ. അത് അല്ല മൊത്തത്തിൽ നമ്മുടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ കാനം രാജേന്ദ്രൻ തന്നെ പറഞ്ഞു ഒരിക്കലും രാഹുല് വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു, അത് ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിച്ചു എന്ന് അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. കറക്റ്റാണ്. കാരണം ഇയാൾ എന്തോ അടുത്ത പ്രധാനമന്ത്രി ആകുമെന്ന് അങ്ങ് അങ്ങ് കേരളീയരങ്ങ് വിശ്വസിപ്പിച്ചു. പിന്നെ അത് മാത്രമല്ല നെഹ്റു ഫാമിലിയിൽ നിന്നൊരാൾ നമ്മുടെ നാട്ടിൽ വരികയല്ലേ, അങ്ങനെ ഉണ്ട്. ഇപ്പോഴും എപ്പോഴും കേരളത്തിലുള്ള നമ്മുടെ ആളുകള് ഈ അതിഥികളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ അവർ മുൻപന്തി തന്നെ. പിന്നെ അത് മാത്രമല്ല ഈ നെഹ്റു ഫാമിലിയോട് എപ്പോഴും നമുക്ക് മൊത്തത്തിൽ ഈ ഇപ്പൊ തിരുവിതാംകൂർ രാജകുടുംബത്തോടുള്ള ഒരു മമതയുണ്ടല്ലോ തിരുവനന്തപുരത്തുകാർക്ക്. അതെ, എന്ന് പറയും പോലെ ഈ കേരളത്തിൽ ഉള്ളവർക്ക് അല്ല പുറത്തുള്ള പലയിടത്തും തന്നെ
ഈ നെഹ്റു ഫാമിലി ഇവിടെയുള്ള ഒരു പിന്നെ ഒരു ഇവർ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി അല്ലാതെ നടന്നിരുന്നു. നെഹ്റു ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ ഈ നെഹ്റു നാരുടെ പേരിന്റെ അറ്റത്തുണ്ട്, എല്ലാവരുടെയും പേരിന്റെ വാലിയ ഗാന്ധി എന്നാ. അതെ, പിന്നെ ഗാന്ധി കുടുംബം പറഞ്ഞാൽ മതി, നെഹ്റു ഫാമിലി എന്നല്ല ഗാന്ധി കുടുംബം. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരായിട്ട് നടക്കുന്നെങ്കിൽ പോലും ആ ഡ്യൂപ്ലിക്കേറ്റിനെ നമ്മൾ അംഗീകരിച്ചിരിക്കുക. കേരളത്തിലുള്ളത് നെഹ്റു ഫാമിലിയോടുള്ള ഒരു താല്പര്യം ഉണ്ട്, അതാണ് അങ്ങനെ കാരണം. പക്ഷേ എന്തായിരുന്നാലും അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഈ യാത്ര കഴിയുമ്പോൾ വൻമാറ്റം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മൊത്തത്തിലുണ്ടാവുമെന്നും പിന്നെ വിഘടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ബ്രിട്ടീഷുകാരുടെ പിന്നെ മിന്നി വേണി ഭരിക്കുക എന്നുള്ളതുണ്ടല്ലോ, ആ തന്ത്രം ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം കോൺഗ്രസ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നു, അതിന് ഞങ്ങൾ അവസാനിപ്പിക്കും അടിവരയിടും എന്നാണ്. പിന്നെ കേരളത്തിലെ ഈ മന്ത്രിസഭയിലെ പല ആളുകളും വിചാരിച്ചതുപോലെ ഒരു മാറ്റം വേണമായിരുന്നു. നമ്മുടെ ഒരു ഒരു ഇപ്പൊ അതിന്റെ സാഹചര്യമായിരുന്നു, ഒരു മാറ്റം വകുപ്പുകളിലൊക്കെ കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി, വകുപ്പുകളിൽ ഒരു മാറ്റമൊക്കെ നടത്തി, മന്ത്രിസഭയുടെ തന്നെ ഒരു മുഖച്ഛായ ഇപ്പൊ പ്രതിച്ഛായ. അതെ, ഈ ചെറുപ്പക്കാർ തന്നെ പലരും പറഞ്ഞ കൂട്ടത്തില് അവരൊന്നും ഈ പിന്നെ പ്രതീക്ഷിക്കത്ത് ഉയർന്നിട്ടില്ല. അതേസമയം ഗോവിന്ദൻ മാസ്റ്ററെ പിന്നെ നിലപാട്, അതുപോലെ ശിവൻകുട്ടി, ശിവൻകുട്ടിക്ക് എത്രയോ ഉയരം പോയി മന്ത്രി എന്നുള്ള നിലയിൽ. ഗോവിന്ദൻ മാസ്റ്റർ എത്രയോ ഇതായിപ്പോയി. ശിവൻകുട്ടിയെ വേറെ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളൊക്കെ ചിത്രീകരിക്കുന്നതിൽ, നിയമസഭ അക്രമങ്ങളും അതൊക്കെ ചേർത്ത് അങ്ങനെ. പക്ഷേ ജനങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് ആണ് ജനങ്ങൾക്കിടയിലുള്ള എങ്കിൽ ഇപ്പോഴും അതെടുത്ത് ഇങ്ങനെ കൂടെ കൂടെ പ്രതിപക്ഷങ്ങൾ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, പുതിയ മന്ത്രി എന്നുള്ള നിലയിൽ ശിവൻകുട്ടിയുടെ പ്രകടനം തന്നെ അസാമാന്യമാണ്. തന്നെയല്ലേ, ശിവൻകുട്ടി വലിയ പ്രായകാരനൊന്നും അല്ലല്ലോ, ചെറുപ്പക്കാരനല്ലേ, ചെറുപ്പക്കാരുടെ നിലയെ ഇരുത്താൻ പറ്റും. വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാവരും നെറ്റി ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതേ ചില അബദ്ധ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ, ഒരു നാട്ടിന്റെ പഴയ എന്നൊക്കെ പറയാം. അതൊക്കെ അതൊക്കെ പറഞ്ഞു നിൽക്കാനും ശിവൻകുട്ടിക്ക് അറിയാം. അതൊക്കെ ഇപ്പം എല്ലാവരും പിന്നെ മുഴുവനും പഠിച്ചിട്ടാണല്ലോ എന്നല്ലോ വരുന്നത്. അപ്പൊ അതിലൊന്ന് എഴുതി വന്ന് വായിക്കുമല്ലോ, എഴുതി കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പ്രോംപ്റ്ററി കണ്ടോണ്ട് വായിക്കുമല്ലോ. ശിവൻകുട്ടിയൊക്കെ ഹാർഡ് കോർ പോളിറ്റിക്സ് താഴെ ലെവലിൽ നിന്ന് വന്ന ആളുകളാണ്. പിന്നെ എസ് എഫ് ഐയുടെ യൂണിറ്റ് തലം മുതൽ വന്ന പാർട്ടി പ്രവർത്തനം നടത്തി, പോലീസുകാരുടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സെക്രട്ടറിയുടെ കുറിച്ച്. അപ്പൊ അങ്ങനെ വന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം സന്ദർഭത്തിന് ഉയരുകയും മന്ത്രി പദം എനിക്കൊരു പ്രശ്നമല്ല, കേപ്പബിളാണ്, ഉദ്യോഗസ്ഥനെയൊക്കെ ഏൽപ്പിക്കുന്ന ഏത് കാര്യങ്ങളും പുള്ളി, അത് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പുള്ളി വിളിച്ച് നല്ല രീതിയിൽ പറയുകയും ചെയ്യും, ശകാരിക്കേണ്ടവനെ ശകാരിക്കും. ആ യുവനിരയിലെ മന്ത്രിമാരിൽ നമുക്ക് ശിവൻകുട്ടി ടോപ്പിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്, അത് പറയാവില്ല. പക്ഷേ ഏതായാലും മന്ത്രിസഭയിലെ ഒരഴിച്ചുപണി, ഏതാ വകുപ്പുകളിലെങ്കിലും ഒരു മാറ്റം ആവശ്യമാണ്, മുഖ്യമന്ത്രി നടത്തേണ്ടതായിരുന്നു. ഇനിയും അതിനുള്ള സമയമുണ്ട്. ഇനിയിപ്പോ ഒരു വർഷം, ഇനിയിപ്പോ ഒരു വർഷം കഴിയുമ്പോഴത്തേന് മറ്റേ ഈ രണ്ട് മന്ത്രിമാര് മാറുമല്ലോ. അതെ, രണ്ടര വർഷമാവുമല്ലോ, രണ്ടര വർഷം. ചിലപ്പോ അന്ന് ചിലപ്പം മാറ്റങ്ങൾ സംഭവിക്കാം, ചിലപ്പോ മാറ്റിയെടുക്കാം എന്നുള്ളതായിരിക്കും മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. നമുക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പൊ അങ്ങനെ ആയിരിക്കാം.